നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സമുദായ നേതാക്കളുടെ യോഗം പുരോഗമിക്കുന്നു. കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസിന്റെ നേതൃത്വത്തിലാണ് യോഗം. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം യോഗത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി. സമസ്ത പ്രതിനിധികളും CSI സഭാ മോഡറേറ്റർ ധർമ്മരാജ് റസാലവും പങ്കെടുക്കുന്നില്ല. നാർക്കോട്ടിക് ജിഹാദ് വിവാദമുണ്ടാക്കിയ വ്യക്തി അത് പിൻവലിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തിരുവനന്തപുരത്തെ യോഗത്തിൽ പണ്ഡിതന്മാർ പങ്കെടുക്കുന്നതായി അറിയില്ല. വിവാദത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും എ പി അബൂബക്കർ മുസ്ലിയാർ. CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനെ ശിഖണ്ഡിയോടുപമിച്ച കെ സുധാകരൻ. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നത് ശരിയാണോ എന്ന് സുധാകരൻ. എ വിജയരാഘവനെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. വിഷം വമിപ്പിക്കുന്ന ഏറ്റവും വലിയ വർഗീയവാദിയാണ് വിജയരാഘവനെന്നും സുധാകരൻ. കോൺഗ്രസിനെ വിമർശിച്ച CPM. DD സതീശനും കെ സുധാകരനും BJP വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്നു. ചെന്നിത്തല അതിന് പിൻപാട്ട് പാടുന്നുവെന്നും എ വിജയരാഘവൻ. വിജയരാഘവനെതിരെ VD സതീശൻ രംഗത്ത്. CPM സംസ്ഥാന സെക്രട്ടറിക്ക് സ്വന്തമായി അഭിപ്രായമില്ല. നർക്കോട്ടിക് ജിഹാദ് വിഷയം മുന്നോട്ടു പോകട്ടെ എന്ന അജണ്ട CPMനുണ്ടോ എന്ന് സംശയിക്കുന്നെന്നും സതീശൻ. നർക്കോട്ടിക് ജിഹാദ് വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ദുരഭിമാനം വെടിഞ്ഞ മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിക്കണം. കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിനില്ല. BJPയുടെ ലക്ഷ്യം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും ചെന്നിത്തല. നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ കോൺഗ്രസിനെതിരെ AK ബാലൻ. വിഷയം അടഞ്ഞ അധ്യായമാണ്. ചിലർ അത് കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വർഗീയ കലാപവും ഈ സർക്കാരിന്റെ കാലത്ത് നടക്കില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും AK ബാലൻ. നിലവിലെ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നല്ലതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സർക്കാരാണ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കേണ്ടത്. പ്രതിപക്ഷത്തിനും ചർച്ചകൾക്ക് മുൻകൈ എടുക്കാൻ അവകാശമുണ്ട്. വിശാല താൽപര്യം പരിഗണിച്ച് അഭിപ്രായം പറയുന്നവരാണ് സമസ്ത. അവർ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാറില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം വിരുദ്ധ പ്രചരണത്തിന് CPM പിന്തുണ നൽകുന്നുവെന്ന് വെൽഫെയർ പാർട്ടി. പാലാ ബിഷപ്പിനെതിരെ നിയമ നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കില്ലെന്ന നിലപാട് സാമൂഹിക അന്തരീക്ഷം തകർക്കുമെന്നും ഹമീദ് വാണിയമ്പലം. ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ SNDP യോഗം. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാജ്യത്ത് മതപരിവർത്തനം ഏറ്റവും കൂടുതൽ നടത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് ആരോപണം. ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത ക്രിസ്തീയ സഭകൾ രാജ്യത്ത് വ്യാപക പരിവർത്തനം നടത്തുന്നു. ഈഴവ സമുദായത്തിനെതിരെ പുരോഹിതൻ നടത്തിയ പരാമർശം പദവിക്ക് ചേരുന്നതല്ല. മതസ്പർദ്ധ വളർത്തുന്നത് തെറ്റാണെന്നും വെള്ളാപ്പള്ളി. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മയക്കുമരുന്നിന്റെ പേരിൽ ഒരു ജിഹാദും നാട്ടിൽ നടക്കുന്നില്ല. മുസ്ലിം സമുദായത്തെ മാത്രം അതിന്റെ പേരിൽ കുറ്റം പറഞ്ഞത് ശരിയല്ല. കോൺഗ്രസിന്റെ മതസൌഹാർദ്ദം വൈകി വന്ന വിവേകം. ഈഴവ സമുദായം അതിനോട് സഹകരിക്കില്ലെന്നും വെള്ളാപ്പള്ളി. ഈഴവ സമുദായത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് ചോദിച്ച CMI സഭാ വൈദികൻ റോയി കണ്ണഞ്ചിറ. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് മാപ്പ് ചോദിച്ചത്. കത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ പ്രണയിച്ച് കടത്തിക്കൊണ്ടുപോകാൻ ഈഴവ സമുദായത്തിലെ യുവാക്കൾക്ക് പരിശീലനം കിട്ടുന്നുണ്ടെന്നായിരുന്നു പരാമർശം. മതനേതാക്കൾ മതസൌഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമെന്ന് പ്രൊഫസർ TJ ജോസഫ്. ജീവിതത്തിൽ നിന്ന് മതങ്ങളുടെ പ്രസക്തി മാറ്റി നിർത്തിയാൽ മാത്രമേ സൌഹാർദ്ദം പുലരുകയുള്ളൂ. വിശ്വാസം മതനേതാക്കന്മാരുടെ ഉപജീവന മാർഗമാണ് എന്നും TJ ജോസഫ്. പാലാ ബിഷപ്പിനെ പിന്തുണച്ച കുറിപ്പ് നൽകിയതിൽ UDF തൃശൂർ ജില്ലാ കൺവീനർ KR ഗിരിജൻ ക്ഷമാപണം നടത്തി. മറ്റ് ഘടകകക്ഷികളെ അറിയിക്കാതെയാണ് അഭിപ്രായം പ്രകടിപ്പിച്ചതെന്ന് KR ഗിരിജൻ. വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച UDF കൺവീനർ MM ഹസന് ഗിരിജൻ കത്ത് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയ പ്രസ്താവന തിരുത്തി K മുരളീധരൻ. K കരുണാകരന്റെ അതേ ശൈലിയല്ല പിണറായിയുടേത്. K കരുണാകരൻ മതനേതാക്കളെ നേരിട്ട് പോയി കണ്ട് പ്രശ്നം പരിഹരിക്കുമായിരുന്നു. പിണറായി സംഘങ്ങളെ വിടുന്നു. മാനം മര്യാദയ്ക്ക് ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിണറായി ഇറങ്ങിപ്പോകണമെന്നും മുരളീധരൻ. KPCC പ്രസിഡന്റിനെതിരെ INL. കെ സുധാകരന് ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഗൂഢലക്ഷ്യമെന്ന് ആരോപണം. പ്രതിപക്ഷ നേതാവിനെയും കൂട്ടി മതനേതാക്കളെ സന്ദർശിക്കുന്നത് രാഷ്ട്രീയ നാടകമെന്ന് കാസിം ഇരിക്കൂർ. സംഘപരിവാറുമായി അടുത്തിടപഴകുന്ന സുധാകരന്റെ മതേതരത്വം സമൂഹത്തിന് നേരത്തെ തുറന്നു കാട്ടപ്പെടേണ്ടതാണെന്നും കാസിം ഇരിക്കൂർ.
സ്കൂൾ തുറക്കാനുള്ള കേരളത്തിന്റെ തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിച്ച സുപ്രീം കോടതി കേരളത്തിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പറ്റിയ സാഹചര്യമാണോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചത് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേരളത്തിലും മഹാരാഷ്ട്രയിലും സ്കൂൾ തുറക്കണമെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി രാജ്യത്തെ സ്കൂളുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം സ്കൂളുകൾ തുറക്കുന്നതിൽ മാർഗനിർദ്ദേശം നൽകണമെന്ന ആവശ്യത്തിൽ ഉത്തരവിറക്കാനാകില്ലെന്ന് കോടതി സങ്കീർണമായ വിഷയമാണ് സർക്കാരുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണിവ കുട്ടികൾക്ക് വാക്സിൻ നൽകാത്ത സാഹചര്യത്തിൽ സ്കൂൾ തുറക്കാൻ ഉത്തരവിടാനാകില്ല സർക്കാരുകൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും കോടതി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേഗത്തിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി തയ്യാറാക്കുന്നതിന് ആരോഗ്യവകുപ്പുമായി വിശദമായ ചർച്ചകൾ നടത്തും കളക്ടർമാരും അധ്യാപക സംഘടനകളുമായും ചർച്ച നടത്തും മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക ഇപ്പോൾ പിഎംഎസ്എൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം എല്ലാ മേഖലയിലും അദ്ദേഹം അങ്ങനെ ഒരു സംഭാവന മാത്രമേ കേരളത്തിന് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ അദ്ദേഹം ചെയ്ത് പറഞ്ഞു കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ വർഗീയ പ്രചരണം വർഗീയ നിലപാട് എന്നാ പറഞ്ഞു എന്താണ് കോൺഗ്രസ് നടത്തിയ വർഗീയ നിലപാട് ആദരണീയനായ പാലാ ബിഷപ്പിനെ പോയി കണ്ടു സംസാരിച്ചു KPCC പ്രസിഡന്റ് അത് കഴിഞ്ഞ് ഇത് എഫക്ട് ചെയ്ത പാർട്ടികൾ എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിലെ സംഘടനാ നേതാക്കളുമായി കോഴിക്കോട്ട് വെച്ച് സംസാരിച്ചു ഇത് വർഗീയത പ്രചരിപ്പിക്കലാണ് പാലാ ബിഷപ്പിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന സമുദായങ്ങൾ തമ്മിലുള്ള ഒരു അവിശ്വാസം അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വാസത്തിലേക്ക് ഇവരൊക്കെ എത്തിക്കാനും പരസ്പര സൗഹാർദ്ദം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ കേരളത്തിൽ നിലനിർത്താനുമുള്ള ശ്രമം സത്യത്തിൽ ചെയ്യേണ്ടത് കേരള ഗവൺമെൻറ്റായിരുന്നു ഗവൺമെൻ്റ് അതിന് തയ്യാറായില്ല ആ ഉത്തരവാദിത്വം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തത് കാരണം അവർക്ക് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തേണ്ടത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് അതിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇതിന് ആരംഭം കുറിച്ച് തന്നെ ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയാണ് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്ത ഒരു പ്രസ്താവന ഒഫീഷ്യലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ അത് അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി ഭരണമായിരിക്കുന്ന അവിടെയാണ് ഈ വർഗീയ പ്രചാരണം ആരംഭിക്കുന്നു അധികാരത്തിലേറാൻ വേണ്ടി എന്തും പറയാം എന്നുള്ളൊരു നയത്തിലേക്ക് CPMനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധപതിക്കുന്നത് നമ്മൾ കാണുകയാണ് പരസ്യമായി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയുടെ ലക്ഷ്യം അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും കൂടിയുള്ള ഒരു ഭരണം UDF വിജയിച്ചാൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് മറ്റ് മതസ്ഥരെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് അത് അവർക്ക് രണ്ട് വോട്ട് കിട്ടാൻ വേണ്ടിയായിരിക്കാം പക്ഷെ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന വലിയ ആഘാതം കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന പരസ്പര വിശ്വാസമില്ലായ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടേ നമുക്ക് വോട്ട് മാത്രം മതിയോ കേരളം ഇങ്ങനെ തന്നെ നിലനിൽക്കണ്ടേ സാമുദായിക സൗഹൃദത്തോടുകൂടി പരസ്പര വിശ്വാസത്തോടുകൂടി സഹകരണത്തോടുകൂടി നിലനിൽക്കേണ്ടുന്ന ഈ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മനുഷ്യർ ജീവിക്കണം എന്നൊരു ചിന്ത വേണ്ടേ അതുണ്ടായില്ലല്ലോ അതിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്നതൊക്കെ ആദരണീയനായ പാലാ ബിഷപ്പിൻ്റെ ഒരു പ്രസ്താവനയിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഒന്നാകെ ആകുലരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചുള്ള ഒരു അവിശ്വാസത സമൂഹത്തിൽ പടരുന്നു എന്നൊരു ആധി മുസ്ലിം സമുദായത്തിലുണ്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ നടത്തുമ്പോൾ വേണ്ട ക്രമീകരണങ്ങൾ തീരുമാനിക്കും ഒരു ബെഞ്ചിൽ എത്ര പേർ എന്നതിൽ കൃത്യമായ കണക്കുണ്ടാകും ഗതാഗത സൗകര്യമില്ലാത്ത മേഖലയിലെ കുട്ടികളെ എത്തിക്കുന്ന വിഷയം അടക്കം ചർച്ചയാകും വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് മുന്നൊരുക്കം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ യോഗം ചേരും സീറോ സർവേ ഫലം പരിഗണിച്ചാകും സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം തയ്യാറാക്കുകയെന്നും വീണ ജോർജ് പ്ലസ് വൺ അലോട്ട്മെന്റ് ലിസ്റ്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും പ്രവേശനം വ്യാഴാഴ്ച മുതൽ അടുത്ത മാസം 1ാം തീയതി വരെ നടക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും നടപടികൾ അലോട്ട്മെന്റ് വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യം നീക്കുന്ന വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരെ വിട്ടുനൽകുന്നതിനെ പിന്തുണച്ച മന്ത്രി ആന്റണി രാജു തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറായാൽ വാഹനവും ജീവനക്കാരെയും നൽകും ഡ്രൈവർമാരെ മറ്റൊരു ജോലിക്കും ഉപയോഗിക്കുന്നില്ല വസ്തുത മനസ്സിലാകുമ്പോൾ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആന്റണി രാജു
സംസ്ഥാനത്തെ കോവിഡ് വാക്സിനേഷന്റെ ഒന്നാം ഡോസ് 90% പിന്നിട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിനായി പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനം. വാക്സിൻ എടുക്കാൻ ആരും വിമുഖത കാണിക്കരുത്. കൂടിച്ചേരലുകൾ പരമാവധി ഒഴിവാക്കണമെന്നും വീണ ജോർജ്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്ക കേസുകളിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. കോടതി ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന ആശങ്കയുടെ പേരിൽ ഉത്തരവ് നടപ്പാക്കാതിരിക്കാനാകില്ല. ഇരുസഭകളും തമ്മിലുള്ള ഭിന്നത അതിതീവ്രമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഈ മാസം 29 മുമ്പ് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി. കോടതി പരാമർശത്തെ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തു. വിധി നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. വിധി നടപ്പാക്കാൻ താമസിക്കുമ്പോഴാണ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ യുഡിഎഫിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. നിയോജക മണ്ഡല കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. സംസ്ഥാനതല ഉദ്ഘാടനം വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. കെ സുധാകരൻ കണ്ണൂരിൽ സമരത്തിന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തും രമേശ് ചെന്നിത്തല പാലക്കാടും സമരത്തിൽ പങ്കെടുത്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഭായ് ഭായിയാണെന്ന യുഡിഎഫ് നേതാക്കൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ വരുന്നതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എതിർക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും നേതാക്കൾ. മരമുറിക്കേസിൽ ധർമ്മടം വിവാദം ഉയർത്തി പ്രതിപക്ഷ നേതാവ്. ധർമ്മടം ബ്രദേഴ്സുമായുള്ള ബന്ധം എന്താണെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ. മരമുറിക്കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല. കേസിലെ വമ്പന്മാരെ സർക്കാർ ഭയപ്പെടുന്നുവെന്നും വി ഡി സതീശൻ. ഓണം ബമ്പറിന് അവകാശവാദവുമായി പ്രവാസി. 12 കോടിയുടെ ലോട്ടറി അടിച്ച ടിക്കറ്റ് തന്റെ പക്കലുണ്ടെന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന വയനാട് പനമരം സ്വദേശി സെയ്തലവി. സുഹൃത്ത് വഴി കോഴിക്കോട് നിന്നാണ് ടിക്കറ്റ് എടുത്തതെന്നും സെയ്തലവി. സെയ്തലവി ലോട്ടറി എടുത്തതിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ഭാര്യ സുഫൈറത്ത്. സെയ്തലവി അറിയിച്ച വിവരം മാത്രമാണുള്ളത്. ടിക്കറ്റിനെ കുറിച്ചുള്ള വിവരം അറിയിക്കാമെന്ന് സെയ്തലവി പറഞ്ഞെന്നും സുഫൈറത്ത്. ടിക്കറ്റ് വിറ്റത് തൃപ്പൂണിത്തുറയിലാണെന്ന നിലപാടിൽ ഉറച്ച ലോട്ടറി ഏജൻസി. കൌണ്ടറിൽ നിന്ന് ഒറ്റ ടിക്കറ്റായാണ് ഇത് വിറ്റുപോയതെന്നും ലോട്ടറി ഏജന്റ് മുരുകേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഓണം ബമ്പർ കണ്ണൂർ സ്വദേശിക്ക് അടിച്ചുവെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. പാനൂർ സ്വദേശി സ്നേഹജനാണ് 12 കോടി അടിച്ചെന്ന് പ്രചരണം നടന്നത്. ഓണം ബമ്പർ അടിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തി സ്നേഹജ്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു വിശദീകരണം. ചരൺജിത് സിംഗ് ചന്നി പഞ്ചാബ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുഖ്ജീന്ദർ സിംഗ് രൺധാവയും ഒ പി സോണിയയും മുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു. പഞ്ചാബിലെ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. എ ഐ സി സി ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുൻ പി സി സി അധ്യക്ഷൻ സുനിൽ ഥാക്കർ രംഗത്തു വന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സിദ്ദുവിന്റെ നേതൃത്വത്തിൽ നേരിടുമെന്ന പ്രസ്താവനയിൽ വിയോജിപ്പ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗലിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2.5 വർഷത്തിന് ശേഷം അധികാര കൈമാറ്റം നടത്താമെന്ന വാക്ക് പാലിക്കണമെന്ന് ആവശ്യം. മുഖ്യമന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന നിലപാടിൽ ആരോഗ്യമന്ത്രി ടി എസ് സിംഗ് ദേവ്. എംഎൽഎമാരെ അണിനിരത്തി രാജി ആവശ്യത്തെ ചെറുക്കാൻ ഭൂപേഷ് ബാഗൽ. 36 എംഎൽഎമാരുടെ പിന്തുണ ഉണ്ടെന്ന് അവകാശവാദം. പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിലെത്തുമെന്ന് റിപ്പോർട്ട്. അടുത്ത മാസം മുതൽ കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ വാക്സിൻ വിതരണത്തിന് മുൻഗണന തുടരും. അടുത്ത മാസം 30 കോടി ഡോസ് വാക്സിൻ ലഭ്യമാക്കും. 3 മാസത്തിനകം 100 കോടി ഡോസ് എന്ന നിലയിൽ വാക്സിൻ ലഭ്യത ഉയരുമെന്നും മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്ത് 30,256 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിൽ 295 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കോവിഡ് കേസുകളിൽ പകുതിയിലേറെയും കേരളത്തിൽ. ISRO ഗൂഢാലോചന കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് CBI സുപ്രീംകോടതിയിൽ. RB ശ്രീകുമാർ ഉൾപ്പെടെ 4 പ്രതികളുടെയും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും CBI കോടതിയെ അറിയിച്ചു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18.com. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വീണ്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകും. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ 3-ാമത്തെ മത്സരം സ്പോർട്സ് ഹബിൽ നടക്കും. BCCI ഇക്കാര്യം അറിയിച്ചെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ.
അടുത്ത സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരം മഞ്ചേരി സ്റ്റേഡിയത്തിൽ നടക്കും. സംസ്ഥാനത്തെ എല്ലാ സ്റ്റേഡിയങ്ങളും പരിപാലിക്കാൻ പ്രത്യേക കമ്പനി രൂപീകരിച്ചെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. 58 പുതിയ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ നടപടികൾ തുടരുന്നു. വനിതാ ഫുട്ബോളിനും ബീച്ച് ഫുട്ബോളിനും പ്രാധാന്യം നൽകുമെന്നും മന്ത്രി. ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. നായകസ്ഥാനം ഒഴിയുകയാണെന്ന് പ്രഖ്യാപിച്ച ശേഷം വിരാട് കോഹ്ലിയുടെ ആദ്യ മത്സരമാണിത്. രാത്രി 7:30 മുതൽ അബുദാബിയിലാണ് മത്സരം. ദ ക്രൌണിന്റെ സംവിധായിക ജെസിക്ക ഹോബ്സിനാണ് ഡ്രാമ വിഭാഗത്തിലെ മികച്ച സംവിധായികയ്ക്കുള്ള പുരസ്കാരം. പീറ്റർ മോർഗനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും ദ ക്രൌണിന് ലഭിച്ചു. മികച്ച ഗസ്റ്റ് ആക്ട്രസ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളാണ് ദ ക്രൌൺ സ്വന്തമാക്കിയത്. ജോജു ജോർജ്, നരേൻ, ഷറഫുദ്ദീൻ എന്നിവർ ഒന്നിക്കുന്ന അദൃശ്യത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. നവാഗതനായ സാക് ഹാരിസ് ആണ് സംവിധാനം. ദ്വിഭാഷ ചിത്രത്തിന്റെ ഭൂരിഭാഗം ചിത്രീകരണവും നടന്നത് ചെന്നൈ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ. ജിജു അശോകൻ സംവിധാനം ചെയ്ത ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രം തമിഴിലേക്ക്. ജിജു അശോകൻ തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണിത്. ചെമ്പൻ വിനോദ്, വിനയ് ഫോർട്ട് എന്നിവർ അഭിനയിച്ച ചിത്രം 2015 പുറത്തിറങ്ങിയത്. 19th നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ 6th ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. മണികണ്ഠൻ ആചാര്യ അവതരിപ്പിക്കുന്ന ബാവയുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റ ചങ്ങാതിയാണ് ബാവ. രമേഷ് പിഷാറടി നായകനാകുന്ന നോ വേ ഔട്ട് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ കഥയും സംവിധാനവും നവാഗതനായ നിതിൻ ദേവദാസ്. ചിത്രം ഒരുങ്ങുന്നത് സർവൈവൽ ത്രില്ലർ മൂഡ്. കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്. സന്തോഷം പങ്കുവച്ച് കുഞ്ചാക്കോ ബോബൻ. ഒറ്റ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ അനുരാഗ് കശ്യപ് എത്തിയ ചിത്രം താരം പങ്കുവച്ചു. ചിത്രത്തിലെ നായികയായ ഇഷാ റബ്ബയുടെ ക്ഷണം സ്വീകരിച്ചാണ് അനുരാഗ് എത്തിയത്. റഷ്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടി വിജയത്തിനരികെ. 46% വോട്ടാണ് ഇതുവരെ യുണൈറ്റഡ് റഷ്യ പാർട്ടി നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 21% വോട്ട് മാത്രമാണ് ഉള്ളത്. റഷ്യയിൽ പേമിലെ സർവകലാശാലയിൽ വെടിവെയ്പ്, 8 പേർ കൊല്ലപ്പെട്ടു. തോക്കുധാരിയായ യുവാവ് സർവകലാശാലയിൽ പ്രവേശിച്ച് വെടിയുതിർക്കുകയായിരുന്നു. വെടിവെയ്പ്പിനിടെ വിദ്യാർത്ഥികൾ ജനലിലൂടെ പുറത്തേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാനഡയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നിർണായകം. കാലാവധി തീരാൻ 2 വർഷം ശേഷിക്കെ പാർലമെന്റ് പിരിച്ചുവിട്ടാണ് ട്രൂഡോ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബ്രിട്ടനുമായുള്ള പ്രതിരോധ ചർച്ചയിൽ നിന്ന് ഫ്രാൻസ് പിന്മാറി. പ്രതിരോധ കരാറിൽ നിന്ന് ഫ്രാൻസിനെ ഒഴിവാക്കി. ഓസ്ട്രേലിയ അമേരിക്കയെയും ബ്രിട്ടനെയും തെരഞ്ഞെടുത്തതിലെ അതൃപ്തിയാണ് കാരണം. നേരത്തെ അമേരിക്കയിലെ സ്ഥാനപതിയെ ഫ്രാൻസ് ഇതേ കാരണത്തിൽ തിരികെ വിളിച്ചിരുന്നു. സ്പെയിനിലെ ലാപാമ ദ്വീപിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇതേ തുടർന്ന് 5000 പേരെ ദ്വീപിൽ നിന്ന് ഒഴിപ്പിച്ചു. ഒഴുകിയിറങ്ങിയ ലാവ നിരവധി വീടുകൾ ചാമ്പലാക്കി. പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് കാനറി ദ്വീപിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. ബുറുണ്ടിയിൽ പ്രളയം രൂക്ഷം. തൻഗാനീക തടാകത്തിലെ ജലനിരപ്പ് ഉയർന്നതാണ് പ്രളയത്തിലേക്ക് നയിച്ചത്. 100,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഉയരുന്ന താപനിലയാണ് തടാകത്തിലെ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. പവന്റെ ഇന്നത്തെ നിരക്ക് 34,640 രൂപ. 1 ഗ്രാം സ്വർണത്തിന്റെ വില 10 രൂപ കുറഞ്ഞ് 4,330 രൂപയിലെത്തി. ഡെവലപ്മെന്റ് ഓഫീസർമാർക്കായി LIC പുതിയ ആപ്പ്. പ്രഗതി എന്ന പേരിലുള്ള ആപ്പ് LIC ചെയർപേഴ്സൺ MR കുമാർ പ്രകാശനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർമാരായ മുകേഷ് ഗുപ്ത, രാജ്കുമാർ, സിദ്ധാർത്ഥ മൊഹന്തി, മിനി ഐപ് എന്നിവർ പങ്കെടുത്തു. ബിസിനസ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. പാലക്കാട് കഞ്ചിക്കോട് കാട്ടാന കൂട്ടമിറങ്ങി. വലിയേരി IIT ക്യാമ്പസിലാണ് 17 കാട്ടാനകൾ അടങ്ങിയ സംഘം ഇറങ്ങിയത്. മതിൽക്കെട്ട് തകർത്ത് കയറിയ കാട്ടാനകൾ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. വാളയാർ കാട്ടിൽ നിന്നും ആനകൾ ഈ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നത് പതിവാണ്.
വയനാട് മീനങ്ങാടി മൂന്നാനക്കുഴിയിൽ കാട്ടാനയുടെ ആക്രമണം. ഒരാൾക്ക് ഗുരുതര പരുക്ക്. സൊസൈറ്റി കവലയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. മുണ്ടിയാനിൽ കരുണാകരനെയാണ് കാട്ടാനെ ആക്രമിച്ചത്. പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. തൃക്കാക്കര നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർക്ക് വിപ്പ് നൽകി. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് വിപ്പ്. വ്യാഴാഴ്ചയാണ് എൽ ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. കോട്ടയം നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം. ഈ മാസം 24 എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം പരിഗണിക്കും. 8 അംഗങ്ങളുള്ള ബി ജെ പിയുടെ നിലപാട് നിർണായകം. അധികാരത്തിലേറിയാൽ ജനങ്ങൾ മാത്രമേ മുന്നിലുണ്ടാകാവൂ എന്ന് മന്ത്രിമാരോട് മുഖ്യമന്ത്രി. മന്ത്രിമാർക്ക് പക്ഷപാതിത്വം പാടില്ല. ചട്ടങ്ങളും നിയമങ്ങളും മനസ്സിലാക്കി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണം. മന്ത്രിമാരുടെ 3 ദിവസത്തെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ സുജേഷ് കണ്ണാട്ട് തിരിച്ചെത്തി. ഇന്നലെയാണ് സുജേഷിനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയത്. കണ്ണൂരിൽ പോയതാണെന്നും മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്നുപോയെന്നും സുജേഷ്. കെ ബി ഗണേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച കൊല്ലം മുൻ കളക്ടർ ബി അബ്ദുൽ നാസർ. അബ്ദുൽ നാസറിനെ വിമർശിച്ച് ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായിട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. ആളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കുകയാണോ നേതാവ് എന്നായിരുന്നു കുറിപ്പ്. എറണാകുളം ചമ്പക്കര മഹിളാ മന്ദിരത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായി. ബംഗ്ലാദേശ് സ്വദേശിയടക്കം 3 പെൺകുട്ടികളെയാണ് കാണാതായത്. പുലർച്ചെ 3:30 ഇവർ മതിൽ ചാടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വയനാട് നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിലെ പ്രതി അർജുനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 24 വരെയാണ് കസ്റ്റഡി. മാനന്തവാടി മുൻസിഫ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗം, കൊലപാതകം, പോക്സോ എന്നീ വകുപ്പുകളാണ് പ്രതി അർജുനെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റപത്രം തൊടുപുഴ മുട്ടം പോക്സോ കോടതിയിൽ സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ വീണ്ടും വഴിവെട്ട് വിവാദത്തിൽ കുടുങ്ങി സിപിഎം. തിരുവല്ല കുന്നന്താനത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് വഴിവെട്ടിയത്. കോടതിയെ പോലും വെല്ലുവിളിച്ചായിരുന്നു വഴിവെട്ടിയതെന്ന് പരാതി. സിപിഎം നേതാവ് എസ് വി സുബിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമം. 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറിയ ട്രാൻസ്ജെൻഡർ പണം ആവശ്യപ്പെട്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ആറ്റിങ്ങൽ ആലങ്ങോട് സ്വദേശി സലിമിനാണ് പരിക്കേറ്റത്. ട്രാൻസ്ജെൻഡറായ പ്രീതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പത്തപ്പിരിയം തെരുവിൽകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ചു. ഫൊയ്ജു റഹ്മാന്റെ 1.5 വയസ്സുള്ള മകൻ മസൂദ് അലോം ആണ് മരിച്ചത്. കോഴിഫാമിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. എടവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരൂർ തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാത്തതിനെതിരെ തിരൂരിൽ ബി ജെ പിയുടെ സത്യഗ്രഹം. സമരം കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ സമരം ചെയ്യേണ്ടി വരുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് കെ സുരേന്ദ്രൻ. കേരള ശബ്ദം പത്രാധിപനായിരുന്ന ഡോക്ടർ ബി എ രാജാകൃഷ്ണന്റെ അനുസ്മരണം കൊല്ലത്ത് നടന്നു. ചടങ്ങിൽ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ന്യൂസ് 18 സീനിയർ പ്രൊഡ്യൂസർ എം ജി രേണുകയെ ആദരിച്ചു. ഇരവി ഗ്രന്ഥശാല സംഘടിപ്പിച്ച പരിപാടി മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചായ വിറ്റ് ഐ എ എസ് പഠനത്തിനായി പണം കണ്ടെത്തുന്ന സംഗീത ചിന്നമുത്തുവിന് സഹായം വാഗ്ദാനം ചെയ്ത് എറണാകുളം കളക്ടർ ജാഫർ മാലിക്. സംഗീതയുടെ ചായക്കടയിലെത്തിയാണ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തത്. തകർന്നു വീഴാറായ വീട്ടിൽ സഹായത്തിന് ആരുമില്ലാതെ 72-കാരി. തിരുവനന്തപുരം മുരുക്കുംപുഴ സ്വദേശി ഓമനയമ്മയ്ക്കാണ് ദുരവസ്ഥ. വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി വർഷങ്ങളായിട്ടും നടപടിയില്ല. അധികൃതരുടെ കനിവിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഓമനയമ്മ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.